അട്ടപ്പാടിയിലും ആലപ്പുഴയിലും കഞ്ചാവ് വേട്ട. ധൻബാദ് എക്സ്പ്രസിൽ നിന്ന് പിടിച്ചത് 4 കിലോ കഞ്ചാവ്. പുത്തൂരിൽ നശിപ്പിച്ചത് 1500 കഞ്ചാവ് ചെടികൾ. കായംകുളത്ത് തെരുവുനായ ആക്രമണം, ഒരാൾക്ക് പരിക്ക്. നായശല്യം ചെറുക്കാൻ ഇടപെടാതെ നഗരസഭ. വടകരയിലെ പാഴ്സൽ കേന്ദ്രത്തിൽ അനധികൃത പടക്കശേഖരം. സുരക്ഷിതമല്ലാത്ത നിലയിൽ സൂക്ഷിച്ചത് 13 പെട്ടി പടക്കം. വിഷു അടുത്തതോടെ പരിശോധന ശക്തമാക്കാൻ പോലീസ്. അരിക്കൊമ്പനെ പിടികൂടണമെന്നാവശ്യപ്പെട്ടുള്ള ജനകീയ ഹർത്താലിൽ അന്തർസംസ്ഥാന ഗതാഗതം തടസ്സപ്പെട്ടു. ഹർത്താൽ അനുകൂലികൾ സിങ്ക്കണ്ടം, പൂപ്പാറ, പെരിയകനാൽ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ റോഡ് ഉപരോധിച്ചു. അരിക്കൊമ്പനെ പിടികൂടാതെ പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രതിഷേധക്കാർ. അരിക്കൊമ്പനെ നിരീക്ഷിക്കാനും ശല്യം തുടർന്നാൽ റേഡിയോ കോൾ ഘടിപ്പിക്കാനുമാണ് കോടതി നിർദ്ദേശം. എന്നാൽ സൂര്യജീവിതത്തിന് ഭീഷണിയായ കാട്ടുകൊമ്പനെ പിടികൂടാതെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രദേശവാസികൾ. കൈക്കുഞ്ഞുങ്ങളും കുട്ടികളും സ്ത്രീകളുമടക്കം പ്രദേശവാസികൾ ദേശീയപാതയിൽ ഇരുന്ന് പ്രതിഷേധിച്ചു. വാഹന ഗതാഗതം തടഞ്ഞു. ഇവിടെയുള്ള മനുഷ്യ ജീവന് എന്ത് വരെയാണ് കോടതി കൽപ്പിച്ചേക്കുന്നത്? ഞങ്ങളുടെ ജീവനും സ്വത്തിന് സംരക്ഷണം നൽകുന്ന കോടതി ഇങ്ങനെ ഒരു വിധി പറയാൻ പാടില്ല. ഒരു കാരണവശാലും കോടതിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു വിധി ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഞങ്ങൾ ഇത്രയും പേരെ സംരക്ഷിക്കാൻ പറ ഇല്ല, ഇത്രയും പേരെ കൊണ്ടുപോകാൻ പറ ഞങ്ങൾക്ക് വേറെ ഇത്ര ആനയെ പിടിച്ചെടുക്കേണ്ട കാര്യമില്ലോ. കടുവാനെ പിടിച്ചോണ്ട് പോകുന്നതിന് അത് ഒരു കുഴപ്പമില്ല. ഈ ആന ഇത്ര പേരെ മനുഷ്യനെ കൊല്ലുന്ന ആനയെ പിടിക്കാൻ ഇത് ഇവർക്ക് മാത്രം ഈ 48 പേരെ ഈ ആന കൊന്നിട്ടുണ്ട്. ഈ ആനയ്ക്ക് മാത്രം ഇത്ര ആൾക്കാർ വരുന്നുണ്ടല്ലോ. 12 കോടി ആനയ്ക്ക് മുടക്കിയിട്ടുണ്ട്. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് എന്നാ മുടക്കിയേക്കറേ? ഞങ്ങൾ 3 ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ സ്കൂളിൽ കൂടെ പോയില്ല, എന്നല്ല ഞങ്ങൾ വീട്ടിലാണ് നടക്കുന്നത്. ഞങ്ങൾ ഈ സമരത്തെ വന്ന് എങ്ങനെ വെച്ചാൽ ഈ അരിക്കൊമ്പിന് പിടിക്കട്ടെ. അരിക്കൊമ്പിന് പിടിച്ചാൽ ഞങ്ങൾക്ക് നല്ല അടുപ്പം, നല്ല ഹാപ്പി ആയിരിക്കും. വിദ്യാർത്ഥികളുടെ പരീക്ഷ ഉൾപ്പെടെ പരിഗണിച്ച് രാജാക്കാട്, സേരാപതി, ബൈസൺവാരി പഞ്ചായത്തുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളി വാഹനങ്ങളും ജില്ലയിലേക്ക് എത്തിയില്ല. തോട്ടം മേഖല പൂർണ്ണമായും നിശ്ചലമാണ്. അതിനിടെ മുൻകൂട്ടി അറിയിക്കാത്ത ജനകീയ ഹർത്താൽ നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് നോട്ടീസ് നൽകി. ദൗത്യസംഘവും കുങ്കിയാനകളും ചിന്നക്കനാലിൽ തുടരുകയാണ്. ആനയെ പിടികൂടി മാറ്റണമെന്ന ആവശ്യം വിദഗ്ധ സമിതി വഴി കോടതിയെ ബോധ്യപ്പെടുത്താൻ സർക്കാർ നീക്കം തുടങ്ങി. 2 വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അമിക്കസ് ക്യൂറിയും ആനയെ സംബന്ധിച്ച വിഷയങ്ങളിൽ വൈദഗ്ധ്യമുള്ള 2 പേരുമാണ് സമിതിയിലുള്ളത്. 5 മാർച്ച് കോടതി കേസ് പരിഗണിക്കുമ്പോൾ വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകണം എന്നാണ് നിർദ്ദേശം. ദൗത്യം പൂർത്തീകരിക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് ഒരടി പിന്നോട്ടിൽ നിന്ന നിലപാടിലാണ് നാട്ടുകാർ. ഇതൊരു സൂചനാ സമരം മാത്രം. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം നടക്കും. ബോഡിമെട്ടിൽ നിന്നും ക്യാമറമാൻ KP ധനേഷിനൊപ്പം പ്രിൻസ് ജെയിംസ് സൊസൈറ്റി. കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. ആദൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ K അശോകനാണ് മരിച്ചത്. പെർളടുക്കം സ്വദേശിയായ അശോകൻ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. അട്ടപ്പാടി പുതൂർ പഞ്ചായത്തിലെ വെള്ളായിക്കോണം മലമുകളിൽ നിന്നും 1500 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. പിന്നീട് ഇവ നശിപ്പിച്ചു. പാലക്കാട് എക്സൈസ് ഇന്റലിജൻസ്, മണ്ണാർക്കാട് സർക്കിൾ പാർട്ടി, അഗളി റേഞ്ച് പാർട്ടി എന്നിവർ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത്. ആലപ്പുഴയിൽ ട്രെയിനിൽ വൻ കഞ്ചാവ് വേട്ട. ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസിൽ നിന്നും 4 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. തൃശൂരിൽ 6 വയസ്സുകാരൻ വെട്ടേറ്റ് മരിച്ചു. പുതുക്കാട് മുപ്ലിയത്ത് അതിഥി തൊഴിലാളിയുടെ മകനായ നാജുർ ഇസ്ലാമാണ് കൊല്ലപ്പെട്ടത്. മാതാവ് നജ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതിഥി തൊഴിലാളികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതിനിടെയാണ് സംഭവം. തർക്കത്തിനിടെ ഇവർ പരസ്പരം കത്തിയും മറ്റ് ആയുധങ്ങളും എടുത്തു വീശി. ഇതിനിടയിൽപ്പെട്ടാണ് നാജുർ ഇസ്ലാം ദാരുണമായി കൊല്ലപ്പെട്ടത്. അതിഥി തൊഴിലാളികളായ 2 കുടുംബങ്ങൾ തമ്മിലാണ് തർക്കവും സംഘർഷവും നടന്നതെന്ന് പോലീസ് പറയുന്നു.
ഇടുക്കി വണ്ടിപ്പെരിയാറിലെ സംസ്ഥാന പച്ചക്കറി തോട്ടത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യമുയരുന്നു. ഫാം ടൂറിസത്തിന്റെ പേരിൽ ലക്ഷങ്ങൾ ചെലവിട്ടാണ് 62 മൈലിൽ സംസ്ഥാന സർക്കാർ പച്ചക്കറി തോട്ടം നിർമ്മിച്ചത്. വിനോദസഞ്ചാരികൾ, വിദ്യാർത്ഥികൾ, കർഷകർ, പൊതുജനങ്ങൾ എന്നിവർക്ക് ഫാമിലെത്തി കൃഷിരീതികൾ കണ്ടുപഠിക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും സൗകര്യമൊരുക്കുവാൻ ലക്ഷ്യമിട്ടാണ് കൃഷിവകുപ്പ് പദ്ധതി തയ്യാറാക്കിയത്. 2019 ഫെബ്രുവരിയിൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചെങ്കിലും വേണ്ടവിധം മുന്നോട്ട് പോയില്ല. ഏകദേശം 3 കോടി രൂപയോളം മുടക്കി ഈ വെജിറ്റബിൾ ഫാമിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിട്ടുള്ള ഫെൻസിങ് നടത്തുന്നു. ഇന്ന് ആ ഫെൻസിങ് മുഴുവനും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഇതിൻ്റെ ഒരു റിപ്പയറിങ്ങോ മറ്റൊരു കാര്യങ്ങളും നടക്കുന്നില്ല. ഇത് വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തോട് ചേർന്നാണ് ഈ സ്ഥലം കിടക്കുന്നത്. ഇത് അടിയന്തരമായിട്ട് സർക്കാർ ഇതിന് അടിയന്തരമായ നിലപാടുകൾ എടുത്തുകൊണ്ട് നാടിന് പ്രയോജനമുണ്ടാകുന്ന തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. പദ്ധതിയുടെ ഭാഗമായി സഞ്ചാരികളെ ആകർഷിക്കുവാൻ ട്രക്കിംഗ് പാത്ത്, ലാൻഡ്സ്കേപ്പിംഗ്, ഫാം റോഡുകൾ, പൂന്തോട്ടം എന്നിവ ഒരുക്കുന്നതിനായി 68 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും ഒന്നും നടപ്പായില്ല. 47 ലക്ഷം രൂപ നീക്കിവെച്ച് ക്യാൻറ്റീൻ നിർമ്മാണ ചുമതല PWDയെ ഏൽപ്പിച്ചെങ്കിലും പദ്ധതി പൂർത്തിയാക്കുവാൻ കൃഷിവകുപ്പ് സമയബന്ധിതമായി ഇടപെട്ടില്ല. പെരിയാർ വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന ഫാമിന്റെ സുരക്ഷാവേലികൾ തകർന്നതോടെ വന്യജീവി ശല്യവും വർദ്ധിച്ചു. കോടിക്കണക്കിന് രൂപ ചെലവിട്ട് സ്ഥാപിച്ച സംസ്ഥാന പച്ചക്കറിത്തോട്ടത്തിന്റെ സംരക്ഷണം കൃഷിവകുപ്പ് ഏറ്റെടുക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 വണ്ടിപ്പെരിയാർ. കോഴിക്കോട് നാദാപുരം വളയം മഞ്ഞപ്പള്ളിയിൽ സംഘർഷം. ഭൂമി അളക്കാനെത്തിയ ആമിനെയും സംഘത്തെയും സമരസമിതി പ്രവർത്തകർ തടഞ്ഞു. പ്രതിഷേധക്കാരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ നീക്കി. പതിറ്റാണ്ടുകളായി പുറമ്പോക്കായി കിടന്ന കോടികൾ മൂല്യമുള്ള ഭൂമി തട്ടിയെടുക്കാൻ ശ്രമമെന്നാണ് നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി കർമ്മ സമിതിയുടെ ആരോപണം. വടകര സബ്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് അഭിഭാഷക കമ്മീഷൻ ഭൂമി അളക്കാനെത്തിയത്. വളയം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലെ മഞ്ഞപ്പള്ളി മൈതാനമാണ് ഒരു സംഘം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതായി ആരോപണമുയരുന്നത്. ഇതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള കർമ്മസമിതി സമരം നടത്തുകയായിരുന്നു. നേരത്തെ 2 തവണ ഭൂമി അളവെടുക്കാൻ എത്തിയെങ്കിലും പ്രതിഷേധക്കാർ തടഞ്ഞിരുന്നു. കേരള സാങ്കേതിക സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലർ സിസാ തോമസിന് തിരിച്ചടി. സിസാ തോമസിന്റെ ഹർജി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ തള്ളി. കാരണം കാണിക്കൽ നോട്ടീസ് റദ്ദാക്കണമെന്ന ആവശ്യം ട്രൈബ്യൂണൽ നിരാകരിച്ചു. നടപടിയെടുക്കുന്നതിന് മുൻപായി സിസാ തോമസിനെ കൂടി കേൾക്കണമെന്നും നിർദ്ദേശിച്ചു. നന്ദകുമാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നന്ദകുമാർ, അടുത്ത ദിവസം വിരമിക്കാനിരിക്കെയാണ് സിസാ തോമസിന് തിരിച്ചടിയാകുന്ന ഒരു ഉത്തരവ് ട്രൈബ്യൂണലിൽ നിന്നും ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക പറഞ്ഞതുപോലെ ഈ നാളെ സിസാ തോമസ് വിരമിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സിസാ തോമസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് മുമ്പാകെ സമർപ്പിച്ച ഈ ഒരു ഹർജിയിൽ ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. സർക്കാർ അനുമതി കൂടാതെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറുടെ ചുമതല ഏറ്റെടുത്തതിന് സർക്കാർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് ഡോക്ടർ സിസാ തോമസ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. സിസാ തോമസിന്റെ ഹർജിയിൽ വാദം കേൾക്കവെയാണ് അത് സിസാ തോമസിന് തന്നെ തിരിച്ചടിയായി മാറുകയും ചെയ്യുന്നത്. എന്തായാലും സിസാ തോമസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് സർക്കാരിന് നൽകുകയും ചെയ്തു. ചട്ടലംഘനം നടത്തിയിട്ടില്ലായെന്നും KTU താൽക്കാലിക VC സ്ഥാനം ഏറ്റെടുത്തത് ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണെന്നും സിസാ തോമസ് മറുപടിയിൽ പറയുകയും ചെയ്തു. അധിക ചുമതലയാണ് വഹിക്കുന്നതെന്നും പറഞ്ഞു. അതുമാത്രമല്ല സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചെന്നും മറുപടിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സിസാ തോമസ് നൽകിയ ഒരു പരാതി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കൃത്യമായി കേൾക്കുകയും അതുമാത്രമല്ല സർക്കാരിന്റെ ഭാഗവും കൂടി കേട്ടതിന് ശേഷമാണ് ഈ ഒരു ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. എന്തായാലും കാരണം കാണിക്കൽ നോട്ടീസ് റദ്ദാക്കണമെന്ന ആവശ്യം ഇപ്പോൾ ട്രൈബ്യൂണൽ നിരാകരിച്ചിരിക്കുകയാണ്. സർക്കാരിന് തുടർ നടപടിയുമായി മുന്നോട്ട് പോകാമെന്നും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ സിസാ തോമസ് വിരമിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ അതുകൊണ്ട് തന്നെ ഈ ഒരു തുടർ നടപടി വേഗത്തിലാക്കാനുമുള്ള സാധ്യതയുമുണ്ട്. നാളെ സിസാ തോമസ് അത് തന്നെയാണ് കഴിഞ്ഞ കുറെ മാസങ്ങളായി നടക്കുന്ന പോര് അതിന്റെ ഏറ്റവും അവസാന നിമിഷത്തിലെത്തിയിരിക്കുകയാണ്. നന്ദൻ, സർക്കാരിന് എന്തൊക്കെയായിരിക്കും ഈ ഉത്തരവിന്റെ ബലത്തിൽ ചെയ്യാൻ കഴിയുക?
രേണുക, ഇതിലെന്തായാലും വിരമിക്കൽ ആനുകൂല്യം അടക്കം ചിലപ്പോൾ പിടിച്ചു വെക്കാൻ സാധിക്കും. അത് മാത്രമല്ല, വിരമിക്കാൻ ഒരു ദിവസം മുമ്പേ നിൽക്കുന്ന സമയത്ത് തന്നെ സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് വരെ സർക്കാരിന് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ തുടർ നടപടികൾ എന്താകും എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇതിൽ തന്നെ നടപടി എടുക്കുന്നതിന് മുൻപ് സിസാ തോമസിനെ കൂടി കേൾക്കണമെന്നൊരു നിർദ്ദേശം ട്രൈബ്യൂണൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. നാളെ ഇന്നിനെ ഉള്ള സമയവും നാളെ ഒരു ദിവസവും മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനുള്ളിൽ അത്തരം കാര്യങ്ങൾക്ക് സാധ്യതയുണ്ടോ? തീർച്ചയായും സർക്കാരിന്റെ തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്ന് തന്നെയാണ് സർക്കാരിന്റെ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. കാരണം നാളെ സിസാ തോമസ് വിരമിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ ഈ ഒരു വിശദീകരണം കേട്ടതിന് ശേഷം നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകും. കാരണം ഈ സർക്കാരിന്റെ അനുമതി കൂടാതെ ഇത്തരത്തിൽ ഗവർണറുടെ നിർദ്ദേശപ്രകാരം വൈസ് ചാൻസലറായി എന്ന ഒരു കാര്യം സർക്കാർ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. സർവീസ് ചട്ടലംഘനം നടത്തി എന്നായിരുന്നു സർക്കാരിന്റെ ഒരു ഈ ഒരു നിരീക്ഷണം. അതുകൊണ്ട് തന്നെ സർവീസ് ചട്ടലംഘനം ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതിൽ വിശദീകരണം നൽകണമെന്ന് സർക്കാർ വാദിക്കും. നേരത്തെയും ഈ വിഷയത്തിൽ മറുപടി സിസാ തോമസ് നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വീണ്ടും മറുപടി കേട്ടതിന് ശേഷം തുടർ നടപടികൾ വളരെ വേഗത്തിലാക്കും എന്ന് തന്നെയാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും നടപടി എടുക്കുന്നതിന് മുമ്പായി സിസാ തോമസിന്റെ നിർദ്ദേശം എന്തായാലും കേൾക്കും. അതിനുശേഷം സിസാ തോമസിന്റെ സർവീസ് ചട്ടലംഘനം അടക്കമുള്ള വിഷയങ്ങൾ മുൻനിർത്തി നടപടി എടുക്കാനുള്ള എല്ലാ സാധ്യതയും കാണുകയും ചെയ്യുന്നുണ്ട്. ശരി, നന്ദകുമാറാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട തിരുവല്ല ഓതറ പുതുക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പടയണി ഉത്സവത്തിനിടെയുണ്ടായ തർക്കത്തിൽ മൂന്ന് പേർക്ക് കുത്തേറ്റു. മണ്ണ് മാഫിയകൾ തമ്മിലുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. ചെങ്ങന്നൂർ വാഴാർമംഗലം സ്വദേശികളായ എസ് സഞ്ജു, കാർത്തികേയൻ, പവിൻ എന്നിവർക്കാണ് കുത്തേറ്റത്. ഇന്നലെ രാത്രി 10:30 സംഭവം. മൂവരെയും തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ തിരുവല്ല പോലീസ് കേസെടുത്തു. എറണാകുളം പാലമറ്റം ചാരുപാറ റോഡിൽ ഇന്നലെയുണ്ടായ കാറ്റിലും മഴയിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിൽ മരങ്ങളും 5 ഇലക്ട്രിക് പോസ്റ്റുകളും ഒടിഞ്ഞു. കോതമംഗലത്ത് നിന്ന് അഗ്നിരക്ഷാസേനയെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ആലപ്പുഴ പുറക്കാട് മകൻ ആത്മഹത്യ ചെയ്തതറിഞ്ഞ് മാതാവ് ഹൃദയാഘാതം മൂലം മരിച്ചു. പുറക്കാട് കരൂർ സ്വദേശി മദനന്റെ ഭാര്യ ഇന്ദുലേഖ, മകൻ നിധിൻ എന്നിവരാണ് മരിച്ചത്. മത്സ്യത്തൊഴിലാളിയായ നിധിൻ ഇന്നലെ രാത്രിയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. ഇതറിഞ്ഞ മാതാവ് ഇന്ദുലേഖ ഹൃദയാഘാതത്തെ തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രാത്രി 11:00 മരിച്ചത്. തിരുവനന്തപുരം വെങ്കാനൂർ ചാവടി നടയിലെ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ പ്രപഞ്ചയാഗം നാളെ ആരംഭിക്കും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന യാഗമാണ് നടത്തുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രധാന സന്യാസിമാരാണ് യാഗത്തിന് കാർമ്മികത്വം വഹിക്കുക. നേപ്പാളിലെ പശുപതിനാഥ് ക്ഷേത്രം, ബദ്രിനാഥ്, കേദാർനാഥ്, മധുരമീനാക്ഷി തുടങ്ങി 108 പുണ്യപുരാതന ക്ഷേത്രങ്ങളിലെ മുഖ്യ പുരോഹിതന്മാരാണ് യാഗത്തിന് കാർമ്മികത്വം വഹിക്കുന്നത്. പൗർണമിക്കാവ് ക്ഷേത്ര യാഗഭൂമിയിൽ കഴിഞ്ഞ വർഷം 10 ദിവസം നീണ്ടുനിന്ന മഹാകാളി യാഗം നടന്നിരുന്നു. 51 ശക്തിപീഠ ക്ഷേത്രങ്ങളിലെയും ഭാരതത്തിലെ മറ്റ് പുണ്യപുരാതന ക്ഷേത്രങ്ങളിലെയും മുഖ്യ ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിലാണ് മഹായാഗം നടന്നത്. പിന്നാലെയാണ് ഒരു വർഷത്തിനു ശേഷം പ്രപഞ്ചയാഗം നടത്തുന്നത്. 1001 മഠാധിപതികളും പുരോഹിതരും ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. 12008 ദ്രവ്യങ്ങൾ ഉൾപ്പെടെ ഈ യാഗത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിച്ച് ഈ ലോക നന്മയ്ക്ക് അത് ഉപകരിക്കണമെന്നാണ്. ആയ് രാജവംശം നിർമ്മിച്ചതാണ് പുരാതന പൗർണമിക്കാവ് ക്ഷേത്രം. ബാലത്രിപുര സുന്ദരി ദേവിയാണ് പ്രധാന പ്രതിഷ്ഠ. ഈ ആയ് രാജവംശക്കാരുടെ തലമുറ ഇവിടെ കാലാകാലങ്ങളിൽ അവരുടെ കുടുംബദേവതയായി ആചരിച്ചിരുന്ന ഒരു ദേവിയാണ് പൗർണമിക്കാവ് ബാലത്രിപുര സുന്ദരി ദേവി. ഈ ദേവി വളരെ ശക്തിയാർജിച്ച ദേവിയാണ്. അതിവിടുത്തെ മണ്ണ് കണ്ടാൽ തന്നെ അറിയാം, രക്തത്തിൻ്റെ നിറമുള്ള ചമ്മണ്ണാണ്. നാളെ ആരംഭിക്കുന്ന പ്രപഞ്ചയാഗം 6 April നീണ്ടു നിൽക്കും. പ്രപഞ്ച നന്മയ്ക്കും ജീവരാശിയുടെ രക്ഷയ്ക്കുമാണ് യാഗം. മലബാറിൽ നോമ്പുതുറ വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് സമൂസ. സമൂസയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രാമമുണ്ട് കാസർഗോഡ്. ബേക്കലിനടുത്ത് മൗവലാണ് ഈ ഗ്രാമം.
റമദാൻ മാസത്തിൽ ഇത്തവണയും സജീവമാണ് മൊവൽ സമൂസ ഗ്രാമം. വിദേശത്ത് നിന്ന് അവധിക്ക് നാട്ടിലെത്തിയവരാണ് മൊവലിൽ സമൂസ ഉണ്ടാക്കുന്നത്. പെരുന്നാൾ അവധിക്ക് നാട്ടിലെത്തിയാണ് ഇവരുടെ സമൂസ കച്ചവടം. 1980s മൊവലിൽ നിന്ന് വിദേശത്തേക്ക് പോയവരാണ് സമൂസ കച്ചവടത്തിന് തുടക്കം കുറിച്ചത്. നിലവിൽ ഇവരുടെ മൂന്നാം തലമുറക്കാരും നാട്ടിലും വിദേശത്തുമായി സമൂസ പെരുമ നിലനിർത്തുന്നു. പുലർച്ചെ 3 മണിയോടെ തുടങ്ങുന്ന സമൂസ ഉണ്ടാക്കൽ രാത്രി 12 മണി വരെ നീളും. മൊവലിലെ സമൂസ പെരുമയറിഞ്ഞ് എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ ആവശ്യക്കാർക്കെല്ലാം എത്തിച്ചു കൊടുക്കാൻ കഴിയാത്ത ഓർഡറുകളാണ് ഇവരെ തേടിയെത്തുന്നത്. ഏകദേശം ഒരു 10-20 മുകളിൽ സമൂസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇപ്രാവശ്യം ഏകദേശം ഒരു 6,000 ഓർഡർ ക്യാൻസൽ ചെയ്തതാണ്, കാരണം എടുക്കാൻ പറ്റാത്തതുകൊണ്ട്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ പടന്നക്കാട്, നീലേശ്വരം, പിന്നെ കാസർഗോഡ്, ചെറുക്കളം, പെരിയേട്ടടുക്കം, കുണിയ, ബന്ധടുക്ക ഭാഗത്തേക്ക് സമൂസ സേവിക്കുന്നത്. പ്രത്യേകതരം കൂട്ടുകളുമായാണ് സമൂസ ഉണ്ടാക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് പ്രധാന വിപണി. വടക്കൻ കേരളത്തിൽ ഏറെ പ്രചാരമുള്ള മൊവൽ സമൂസ ഇപ്പോൾ നോമ്പുതുറ വിഭവങ്ങളിലെ താരമാണ്. KV ബൈജു, News 18, കാസർഗോഡ്. മലപ്പുറം കൊണ്ടോട്ടി കിഴിശ്ശേരി ക്ഷേത്ര പരിസരത്ത് ഇഫ്താർ വിരുന്നിന് മതസൗഹാർദ്ദത്തിന്റെ സന്തോഷ പെരുമ. കുഴിമണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1985-86 വർഷത്തെ SSLC ബാച്ചാണ് ഇഫ്താർ വിരുന്നൊരുക്കിയത്. ബാങ്ക് വിളിച്ചപ്പോൾ കിഴിശ്ശേരി ദേവീക്ഷേത്രം പരിസരത്ത് ഇഫ്താർ വിരുന്നിൽ നിരത്തിയ മേശകൾക്ക് ചുറ്റും നാട്ടുകാർ ഒന്നിച്ചിരുന്നു. മതമൈത്രിയുടെ ആ പന്തലിൽ ഒരേ മനസ്സോടെ സ്നേഹവും ഐക്യവും സന്തോഷവും സൗഹൃദവും വിളമ്പി. കുഴിമണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1985-86 വർഷത്തെ SSLC പൂർവ്വ വിദ്യാർത്ഥി ബാച്ച് രൂപീകരിച്ച ഒരുമയെന്ന കൂട്ടായ്മയാണ് ഇഫ്താർ വിരുന്ന് ഒരുക്കിയത്. ഇഫ്താർ സംഗമത്തിനുള്ള സ്ഥലം മാത്രമല്ല, വെള്ളവും വെളിച്ചവും മറ്റ് സൗകര്യങ്ങളും ക്ഷേത്രം സമിതി ഒരുക്കി. ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഭക്ഷണത്തെളികിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പിരിയുന്ന ഒരു സംവിധാനമാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. കുഴിമണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര സുധീപ്, വൈസ് പ്രസിഡന്റ് ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PV മനാഫ്, MP ഷെരീഫ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MC കുഞ്ഞാപ്പു, ക്ഷേത്രം പ്രസിഡന്റ് വി ശ്രീധരൻ, സെക്രട്ടറി പി ബാലകൃഷ്ണൻ, കിഴിശ്ശേരി അയ്യപ്പക്ഷേത്രം പ്രസിഡന്റ് PT രാംദാസ് തുടങ്ങിയവർ വിരുന്നിൽ പങ്കെടുത്തു. ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് സാമൂഹിക ജീവകാരുണ്യ രംഗങ്ങളിൽ 15 വർഷമായി പ്രവർത്തിക്കുന്നുണ്ട്. News 18, കൊണ്ടോട്ടി. ആലപ്പുഴ കായംകുളം ടൗണിൽ തെരുവുനായ ആക്രമണം, ഒരാൾക്ക് കടിയേറ്റു. കായംകുളം നഗരത്തിലെ വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എരുവ സ്വദേശി രാജനാണ് തെരുവുനായയുടെ കടിയേറ്റത്. മറ്റൊരു യുവതിക്ക് നേരെയും ആക്രമണമുണ്ടായി. കായംകുളത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ്. വിവിധ ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടിയ മാലിന്യമാണ് നായശല്യം കൂടാൻ കാരണമെന്ന് ആക്ഷേപമുണ്ട്. കോഴിക്കോട് വടകര ടൌണിലെ പാഴ്സൽ സർവീസ് കേന്ദ്രത്തിൽ നിന്ന് 13 പെട്ടി പടക്കം പോലീസ് പിടികൂടി. സുരക്ഷാ സംവിധാനങ്ങളില്ലാതെയാണ് പടക്കം എത്തിച്ചത്. സ്ഥാപനത്തിനെതിരെ കേസെടുത്തു. വിഷു അടുത്തിരിക്കെ കൂടുതൽ പടക്കം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുമെന്നും അനധികൃതമായി എത്തിച്ചാൽ കർശന നടപടിയെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. കാസർഗോഡ് തെയ്യം കെട്ടിനിടെ കോലാധാരി കുഴഞ്ഞു വീണു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതമാണ് മരണകാരണം. കാർഷിക കേരളം. കാന്തല്ലൂരിലും വട്ടവടയിലും മാത്രമല്ല, ഇടുക്കിയുടെ താഴ്ന്ന പ്രദേശമായ തൊടുപുഴയിലും ശീതകാല പച്ചക്കറികൾ വിളയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരു കർഷകൻ. തൊടുപുഴയിലെ ചൂട് കാലാവസ്ഥയിൽ ഉരുളക്കിഴങ്ങ്, സവാള, വെളുത്തുള്ളി, കോളിഫ്ലവർ എന്നിവയൊക്കെ വിളയിച്ച് വിജയിച്ചിരിക്കുകയാണ് സണ്ണി. ഏറ്റവും ഒടുവിൽ 2,000-ൽ അധികം ക്യാബേജാണ് കൃഷി ചെയ്തിരിക്കുന്നത്. വർഷങ്ങളോളം ചെയ്തിരുന്ന നെൽകൃഷി നഷ്ടമെന്ന് കണ്ടതോടെയാണ് അതേപാടത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ സണ്ണി ക്യാബേജ് കൃഷി ആരംഭിച്ചത്. പ്രേരണയായതാകട്ടെ, ഏറെ നാളായി തന്റെ പാടങ്ങളിൽ പണിയെടുത്തിരുന്ന തൊഴിലാളികളുടെ ഉപദേശവും. ഇതോടെ ഊട്ടിയിൽ നിന്ന് ബന്ധു വഴി 2,000 ക്യാബേജ് വിത്ത് വരുത്തി.
ഡിസംബറിൽ തന്നെ കൃഷിയൊരുക്കി വിത്ത് നട്ടു. കോഴിവളം, ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടം എന്നിവയാണ് വളമായി ഉപയോഗിച്ചത്. നട്ടവിത്തുകൾ വളർന്ന് ഇപ്പോൾ വിളവെടുപ്പിന് പാകമായി കഴിഞ്ഞു. കാബേജിന് ഇടവിളയായി കൊമ്പൻ മുളക്, കോടാലിമുളക്, വിവിധയിനം ചീരകൾ, ഇഞ്ചി, ഏത്തവാഴ, കപ്പ തുടങ്ങിയവയും ഇദ്ദേഹം നട്ട് പരിപാലിക്കുന്നുണ്ട്. കഴിഞ്ഞ രണ്ട് കൃഷിയിൽ എനിക്ക് നെൽകൃഷിയിൽ മൊത്തം പരാജയം വന്നതോടുകൂടി മാറിയൊരു കൃഷിയെപ്പറ്റി ചിന്തിച്ചതാണ് കാബേജ് കൃഷിയിലേക്ക് വരാൻ കാരണം. അങ്ങനെ വന്ന് ഇപ്പോൾ ഈ കൃഷി ചെയ്തിട്ട് ഒരു 3 മാസമായി. ഇപ്പം വിളവെടുക്കാൻ പോകാതെ നിൽക്കണം. ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റേതായ ഒരു അറിവ് വെച്ച്, പിന്നെ ഭായിമാരുടെ അറിവ് വെച്ചും ചാണകം, കോഴിക്കാഷ്ടം, എല്ലുപൊടി, പിന്നെ വേപ്പ് മണ്ണാക്ക് ഇടയ്ക്ക് ആദ്യം കൂട്ടി കൊടുത്തു. പിന്നെ ഉള്ളത് ഇടയ്ക്ക് കൊടുത്തിരുന്ന കടലപ്പിണ്ണാക്ക് സ്വലി ചാണകവെള്ളത്തിൽ കലക്കി അങ്ങനെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും ഇതായത്. മുഴുവൻ വിളവും തൊടുപുഴയിലുള്ള കിസാൻ കാർഷിക മാർക്കറ്റ് വഴിയാണ് വിപണിയിലെത്തിക്കുന്നത്. ശീതകാല പച്ചക്കറികൾ തണുപ്പുള്ള പ്രദേശങ്ങളിൽ മാത്രമേ വളരൂവെന്ന ധാരണയാണ് സണ്ണി എന്ന ഈ കർഷകൻ തിരുത്തിക്കുറിച്ചത്. കൃഷിവകുപ്പിന്റെ പിന്തുണയുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ കൃഷിയിലേക്ക് തിരിയുമെന്നാണ് ഈ കർഷകന്റെ പക്ഷം. ന്യൂസ് 18 ഇടുക്കി. കണ്ണൂർ വാരം കാടാങ്കോട് പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. മൃതദേഹം ഇതര സംസ്ഥാന തൊഴിലാളിയുടേതെന്നാണ് സംശയം. ചക്കരക്കൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് സീറോ വേസ്റ്റ് ദിനാചരണം നടന്നു. ഇതിന്റെ ഭാഗമായി ക്ലീനപ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. പെരുമാതുറ ബീച്ചിൽ നടന്ന പരിപാടി മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. യു എസ് ടി പ്രതിനിധികളായ സജിന ജോൺ, അനിൽ മേനോൻ, ഹരികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആലുവ മുട്ടത്ത് ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാനിന് തീപിടിച്ചു. ഡ്രൈവർ അടക്കം 2 പേരുണ്ടായിരുന്ന വാഹനത്തിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് വാഹനം റോഡരികിൽ നിർത്തി 2 പേരും ഇറങ്ങി ഓടി. എ സി ഓൺ ചെയ്തപ്പോഴാണ് പുക ഉയരാൻ തുടങ്ങിയത്. പിന്നീട് ഉയർന്ന ശബ്ദത്തോടെ എ സിയുടെ കംപ്രസർ പൊട്ടിത്തെറിച്ചെന്ന് പറയുന്നു. സ്ഫോടന ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടി. മുട്ടം നാഷണൽ ഹൈവേയിൽ നിന്നും ജവഹർ നഗർ കോളനിയിലേക്ക് പോകുന്ന റോഡിലാണ് അപകടമുണ്ടായത്. ഏലൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തീയണച്ചു. പാഴ്വസ്തുക്കൾ കൊണ്ട് മനോഹരമായ നിർമ്മിതികൾ ഉണ്ടാക്കുകയാണ് മലപ്പുറം കൊടുമുടി സ്വദേശിയായ ബാലകൃഷ്ണൻ. താജ്മഹൽ, വിമാനം, അമ്പലങ്ങൾ തുടങ്ങി നിരവധി വസ്തുക്കളാണ് 67-കാരനായ ബാലകൃഷ്ണൻ നിർമ്മിക്കുന്നത്. താജ്മഹൽ മുതൽ വിമാനം വരെയുണ്ട് ഇദ്ദേഹത്തിന്റെ ശേഖരത്തിൽ. കഥകളി രൂപം, അമ്പലങ്ങൾ തുടങ്ങിയവയുടെ മാതൃകകൾ മനോഹരമായാണ് ബാലകൃഷ്ണൻ നിർമ്മിച്ചത്. ജോലിയിൽ നിന്നും വിരമിച്ചതോടെ സമയം കൂടുതലായി ലഭിച്ചു. ഇത് ഫലപ്രദമായി വിനിയോഗിക്കാൻ ശ്രമിക്കുകയായിരുന്നു. സീലിംഗ് ഷീറ്റുകൾ, പി വി സി പൈപ്പുകൾ തുടങ്ങിയവയാണ് പ്രധാനമായും നിർമ്മിതിക്കായി ഉപയോഗിക്കുന്നത്. ചെറുപ്പം മുതലേ ക്രാഫ്റ്റ് വർക്കുകളിൽ തൽപരനാണ് ഇദ്ദേഹം. 1 മാസം മുതൽ 1.5 മാസം വരെ എടുക്കും ഇവ ഓരോന്നും നിർമ്മിക്കാൻ. രാവിലെ മുതൽ തുടങ്ങുന്ന പ്രവൃത്തി രാത്രി വരെ നീളും. യാത്രകളിൽ നിന്നും കണ്ടു മനസ്സിലാക്കിയ ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ മാതൃകകളായി മാറിയത്. ഒരു കൊല്ലത്തിന് ശേഷമാണ് ഞാനിപ്പോ ഈ താജ്മഹലാണ് പച്ചുണ്ടാക്കിയത്. പിന്നെ അമ്പലം, പിന്നെ ബസ്സുകള് ഒക്കെ തീർച്ചയായാലും അധികം നമുക്ക് പണങ്ങളും മുടക്കാതെയാണ് ഇപ്പോൾ. നമ്മൾ പാഴ്വസ്തുക്കളെ കിട്ടുന്നത് മുഴുവൻ സൂക്ഷിക്കുകയാണ്. സൂക്ഷിച്ചിട്ട് അങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. സംഗീതത്തിനോട് അത്രയേറെ ഇഷ്ടമുള്ള ബാലകൃഷ്ണൻ ഗ്രാമഫോണും പാഴ്വസ്തുക്കളാൽ നിർമ്മിച്ചു. വർഷങ്ങളോളം ശബരിമല ദർശനം നടത്തിയതിനാൽ മനസ്സിലുള്ള ശബരിമലയുടെ മാതൃകയുടെ പണിപ്പുരയിലാണ് ഇദ്ദേഹം. ഭാര്യ രമണിയും 4 മക്കളും അടങ്ങുന്നതാണ് കുടുംബം. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പിന്തുണയിൽ കൂടുതൽ രൂപങ്ങൾ നിർമ്മിച്ചെടുക്കണമെന്ന ആഗ്രഹമാണ് ബാലകൃഷ്ണനുള്ളത്. ചെറുപ്പം മുതൽ ശേഖരിച്ച വ്യത്യസ്ത കോയിനുകളും ബാലകൃഷ്ണന്റെ പക്കലുണ്ട്. ന്യൂസ് 18 തിരൂർ. നാട്ടു വർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.